സംസ്ഥാനത്ത് ഏറ്റവും ജനശ്രദ്ധ ആകർഷിച്ച ഒരു മത്സരം നടന്ന മണ്ഡലമാണ് നേമമണ്ഡലം. ഇത് സംസ്ഥാനത്തിൻ്റെ മാത്രമല്ല ദേശീയ തലത്തിൽ പോലും ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമാണ് നേമം. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആദ്യമായി കേരളത്തിൽ അക്കൗണ്ട് തുറന്നത് നേമത്തായിരുന്നു. പക്ഷേ ഇത്തവണ ആ അക്കൗണ്ട് പൂട്ടിക്കും എന്നുള്ള ഒരു പ്രചരണവുമായിട്ടാണ് എൽ ഡി എഫും യു ഡി എഫും ഈ നേമത്ത് മത്സരിക്കാനിറങ്ങി. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായ ഒരു ശക്തമായ ത്രികോണ മത്സരം തന്നെ നേമത്ത് നടന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. പക്ഷേ അതിൻ്റെ ഫലം വരാനായി മെയ് 2 വരെ കാത്തിരിക്കണം. എന്തായാലും ഫലം വരാൻ ഇനി ദിവസങ്ങൾ അവശേഷിച്ചിരിക്കെ അവിടെ മത്സരിച്ച ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ശ്രീ കുമ്മനം രാജശേഖരൻ വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ആസൂത്രണ വിദഗ്ധന്മാരടങ്ങിയ ഒരു സമിതി ഇതിനായി രൂപീകരിച്ചു. അവരുമായി ചർച്ചകൾ നടത്തി വികസന പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, കുമ്മനം രാജശേഖരൻ പറഞ്ഞത്, ഇവിടുത്തെ ഫലം, അതായത് നേമത്തെ ഫലം, ജയമായാലും തോൽവിയായാലും താൻ ഇനി മുതൽ നേമത്തുണ്ടാകും, നേമത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളാണ് മുമ്പോട്ട് പോകാനാണ് തീരുമാനമെന്നാണ്. ഇതോടൊപ്പം തന്നെ ആർ എസ് എസ് കുമ്മനം രാജശേഖരന് നേമത്തെ മുഴുവൻ സമയ പ്രവർത്തനത്തിൻ്റെ ചുമതല നൽകി. ആർ എസ് എസ് പറയുന്നത് ഈ മണ്ഡലത്തിൽ ജയിക്കും എന്ന് തന്നെയാണ് തങ്ങൾ വിശ്വസിക്കുന്നത്. ഒപ്പം തന്നെ അത് ജയമായാലും പരാജയമായാലും ഇനി മുതൽ ഈ മണ്ഡലത്തിൽ കുമ്മനത്തിൻ്റെ പ്രവർത്തനങ്ങളുണ്ടാകും. അദ്ദേഹം ഫുൾ ടൈം, അതായത് മുഴുവൻ സമയ പ്രവർത്തനമായി ഈ നേമത്ത് തന്നെ ഉണ്ടാകും. അവിടെ തന്നെ പ്രവർത്തിക്കാനാണ് അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്ന് എന്നും ആർ എസ് എസ് നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതായത് ജയസാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ കുമ്മനം രാജശേഖരൻ ഈ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് എന്നും പറയുന്നുണ്ട്. ഏതായാലും നേമമണ്ഡലത്തിൽ കുമ്മനം രാജശേഖരൻ വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കും. നമുക്കറിയാം കുമ്മനം രാജശേഖരനെ ഇതിനു മുമ്പ് ആർ എസ് എസ് പല സംഘടനാ ദൗത്യങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ വളരെ ഭംഗിയായി നിർവഹിച്ചൊരു മികച്ച സംഘാടകൻ കൂടിയാണ് ശ്രീ കുമ്മനം രാജശേഖരൻ. അത് വനവാസി കല്യാൺ സംഘത്തിൻ്റെ പ്രവർത്തനമായാലും ഒപ്പം തന്നെ ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തനമായാലും ഒക്കെ തന്നെ വളരെ ശക്തമായി തന്നെ അതിനെ ചലിപ്പിക്കാനും അത് വലിയ രീതിയിൽ വിജയിപ്പിക്കാനും കഴിഞ്ഞ ഒരു മികച്ച സംഘാടകൻ കൂടിയാണ് കുമ്മനം രാജശേഖരൻ. അതുകൊണ്ട് തന്നെ നേമത്തിൻ്റെ ഫുൾ ടൈം ചുമതല കുമ്മനം രാജശേഖരനിലേക്ക് എത്തുന്നതോടുകൂടി അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടക്കുമെന്ന് ആർ എസ് എസും ഒപ്പം ബി ജെ പിയും കരുതുന്നു. അതിനുള്ള പ്രവർത്തനങ്ങൾ കുമ്മനം രാജശേഖരൻ ഇപ്പോഴേ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും നിയമസഭയുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നിർണായക നീക്കവുമായി നേമത്തെ ബി ജെ പി ഒരുപടി മുന്നിലേക്ക് കടന്നു കയറുകയാണ്. അതായത് കുമ്മനം രാജശേഖരൻ തന്നെയാകും നേമത്തിൻ്റെ എം എൽ എ എന്ന് ബി ജെ പി 100% ഉറപ്പിക്കുന്നു. ഒപ്പം തന്നെ ജയവും തോൽവിയാണെങ്കിൽ താൻ ഈ മണ്ഡലത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് പറയുന്നു. ആർ എസ് എസ് അദ്ദേഹത്തെ ഫുൾ ടൈം നേമത്തിൻ്റെ മുഴുവൻ ചുമതലയും നൽകി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.